കീഴാതിരുന്ന കോട്ടയം നാഗമ്പടം റെയിൽവേ മേൽപ്പാലം ഇന്ന് അർദ്ധരാത്രി മുതൽ പൊളിച്ചു തുടങ്ങും വൻ ക്രെയിനുകളുടെ സഹായത്തോടെ പാലം അറുത്തുമാറ്റാനാണ് നീക്കം ഇതിന്റെ ഭാഗമായി ഇന്ന് രാത്രി പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ കോട്ടയം വഴിയുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും മുടങ്ങും ഒൻപത് മണിക്കൂർ റെയിൽ ഗതാഗതം നിർത്തിവെച്ച പാലം നിയന്ത്രിത സ്ഫോടനത്തിലൂടെ പൊളിക്കാനുള്ള രണ്ട് ശ്രമങ്ങളും പരാജയപ്പെട്ടിരുന്നു വീണ്ടും സ്ഫോടനം ആവർത്തിച്ചാൽ പുതിയ പാലത്തിന് ഭീഷണിയാകുമെന്ന നിഗമനത്തിലാണ് മുറിച്ചുമാറ്റുക എന്ന ആശയമെത്തിയത് പാലത്തിന് മുകളിലെ ആർച്ചാണ് ആദ്യം മുറിക്കുന്നത് പിന്നീട് താങ്ങുകൾ നൽകി ട്രാക്കിലേക്ക് വീഴാതെ പാലവും മുറിച്ചു നീക്കും ആർച്ച് നാല് ഭാഗങ്ങളായും പാലം ആറ് ഭാഗങ്ങളുമായാണ് മുറിക്കുക പാലം മുറിച്ചു മാറ്റാൻ ഇരുപത്തിനാല് മണിക്കൂറാണ് കണക്കാക്കുന്നത് ഇതോടെ ഇന്ന് രാത്രി പന്ത്രണ്ട് മുതൽ കോട്ടയം വഴിയുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കും എക്സ്പ്രസ് സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടും പാസഞ്ചർ ട്രെയിനുകൾ പൂർണമായും റദ്ദാക്കി പണിവൈകിയാൽ ഗതാഗത നിയന്ത്രണവും നീണ്ടേക്കും നിയന്ത്രിത സ്ഫോടനത്തിലൂടെ രണ്ട് തവണ പാലം പൊളിക്കാൻ ശ്രമിച്ച പരാജയപ്പെട്ട അതേ കമ്പനിയാണ് നാഗമ്പടം പാലം മുറിച്ചു നീക്കാനായി എത്തുന്നത് ക്യാമറമാൻ വി എസ് മനീഷിനൊപ്പം സിജിദിൽജിത്ത് ട്വന്റിഫോർ കോട്ടയം